ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നിരവധി ചർച്ചകളാണ് ട്രാൻസ്ജെൻഡർ അനന്യയുടെ ആത്മഹത്യയോടെ വീണ്ടും പല ഭാഗങ്ങളിലുള്ള ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും ഉയർന്നു കേട്ടത് എന്നാൽ ഇവർക്കായുള്ള നിയമങ്ങളും നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും മറ്റുള്ളവർ അതൊന്നും പരിഗണിക്കാതെയാണ് ഈ വിഭാഗത്തോട് പെരുമാറുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാലിലെ ഒരു പ്രധാന വിധിയിലൂടെ ഇവരുടെ അവകാശങ്ങളെ ഇന്ത്യയുടെ നിയമത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ട്രാൻസ്ജെൻഡറുടെ സമഗ്രമായ മനുഷ്യാവകാശങ്ങൾ തുല്യത വിവേചനമില്ലായ്മ നിയമപരമായ അംഗീകാരം ജീവിക്കാനുള്ള അവകാശം സ്വകാര്യതയ്ക്കുള്ള അവകാശം മെഡിക്കൽ ദുരുപയോഗത്തിൽ നിന്നുള്ള മോചനം മുതലായ വിഷയങ്ങളെല്ലാം യോഗ്യകർത്താ തത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്തോനേഷ്യയിലെ യോഗ്യകർത്ത എന്ന സ്ഥലത്തു രണ്ടായിരത്തി ആറിൽ ലോകത്തിലെ പ്രധാന മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ തത്വങ്ങൾ രൂപം കൊണ്ടത് ഈ വിധിയിലൂടെ സുപ്രീം കോടതി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സ്വയം ലിംഗ നിർവചനത്തിനുള്ള അവകാശം ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും സാമൂഹിക സാമ്പത്തിക പരാധീനകൾ അനുഭവിക്കുന്നവർക്കുള്ള പഠനത്തിനും തൊഴിലിനും സംവരണത്തിനുമുള്ള അവകാശം മുതലായവ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു ഇവർ അനുഭവിക്കുന്ന പേടി ലജ്ജ സാമൂഹിക സമ്മർദ്ദം ഒറ്റപ്പെടുത്തലുകൾ സാമൂഹിക മുദ്രകുത്തലുകൾ ആത്മഹത്യാ പ്രവണത മുതലായ പ്രശ്നങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗൗരവകരമായ നടപടികൾ ഉണ്ടാവേണ്ടതും നിർദ്ദേശിച്ചു ട്രാൻസ്ജെൻഡറുകൾക്ക് ആശുപത്രികളിൽ വേണ്ട പരിചരണം കിട്ടാനും പ്രത്യേകമായ ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും നിർദ്ദേശമുണ്ട് ട്രാൻസ്ജെൻഡറുകളുടെ മാനുഷികമായ അന്തസ്സ് ഒൻപതംഗ സുപ്രീം കോടതി ബെഞ്ച് സ്വകാര്യത മൗലികാവകാശമായി പ്രഖ്യാപിച്ച വിധിയിൽ ഊന്നിപ്പറയുകയും ചെയ്തു ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺ ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് എന്നൊരു നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് അതിലെ നിർവചനമനുസരിച്ച് ട്രാൻസ് പുരുഷനോ ട്രാൻസ് സ്ത്രീയോ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്താലും ഇല്ലെങ്കിലും ട്രാൻസ്ജെൻഡറുടെ അർത്ഥത്തിൽ വരും പക്ഷേ ട്രാൻസ്ജെൻഡർ ആണെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകേണ്ടിയും വരും അതുപോലെ പിന്നീട് ഒരു എസ് ആർ എസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ പിന്നെയും ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി ഒരു റിവൈസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരും ട്രാൻസ്ജെൻഡർ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത സൗദി ബിദാൻ ബർവ എന്ന ട്രാൻസ് വ്യക്തി കൊടുത്ത ഹർജിയിൽ സുപ്രീം കോടതി പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയാണ് അതിലെ ഒരു പ്രധാന പരാതി ട്രാൻസ്ജെൻഡർ നിയമം സർക്കാർ ട്രാൻസ് വ്യക്തികളെ തിരിച്ചറിയാൻ നടത്തുന്ന രീതിയിൽ ആണെന്നാണ് അതേപോലെ ഈ നിയമത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ഓ ശിക്ഷ വളരെ കുറവ് ആണെന്നും പരാതി പറയുന്നു ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നിയമത്തിലുണ്ടെങ്കിലും ഇതെല്ലാം നടപ്പാക്കൽ പതിയാണ് ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയുള്ള വാഗ്ദാനങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കുന്നത് പതിയെയാണ് ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി സമഗ്രമായുള്ള കേന്ദ്ര പദ്ധതിയിൽ എല്ലാ സംസ്ഥാനത്തും കുറഞ്ഞത് ഒരു സർക്കാർ ആശുപത്രിയെങ്കിലും സൗജന്യമായി എസ് ആർ എസ് ശസ്ത്രക്രിയ കൗൺസിലിംഗ് ഇവ നടത്തണമെന്നും വാർത്ത ഉണ്ടായിരുന്നു പക്ഷെ ഇന്നും ഇത് യാഥാർത്ഥ്യം ആയിട്ടില്ല ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയുള്ള നാഷണൽ കൗൺസിൽ ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വന്നു കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലാണിത് കേന്ദ്ര സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിലും പദ്ധതി നടത്തിപ്പിലും ഉപദേശിക്കുക എന്ന പ്രധാന ചുമതല ഈ നാഷണൽ കൗൺസിലിനുണ്ട് പക്ഷേ പതിനഞ്ചാം വകുപ്പ് പറയും പോലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ ഒരു ദേശീയ നയം ഇതുവരെ നിഷ്കർഷിച്ചിട്ടില്ല ആശുപത്രികളിലാകട്ടെ എസ് ആർ എസുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ ക്യൂർ അഫിർമേറ്റീവ് കൗൺസിലിംഗ് പരിശീലനം എടുക്കേണ്ടതുണ്ട് ഇതാകട്ടെ സർജന്മാർ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗൈനക്കോളജി യൂറോളജി സൈക്കോളജി എൻഡോക്രൈനോളജി മുതലായ എല്ലാ സ്പെഷ്യാലിറ്റിയിലും ഡോക്ടർമാരും നഴ്സുമാർ പോലും പരിശീലിക്കേണ്ടതാണ് നേരത്തെ ഹൈഡ്രോസെക്ഷാലിറ്റിയുടെ കണ്ണാടിയിലൂടെ ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടിരുന്നവർ അതെല്ലാം മാറ്റി തികച്ചും ഒരു പുതിയ കാഴ്ചപ്പാട് വളർത്തിയെടുക്കേണ്ടതുണ്ട് പതിനഞ്ചാം വകുപ്പ് പറയുന്ന വേൾഡ് പ്രൊഫഷണൽ അസോസിയേഷൻ ഫോർ ട്രാൻസ്ജെൻഡേഴ്സ് ഹെൽത്ത് അതിനു പറ്റിയ ഒരു പരിശീലന കേന്ദ്രമാകാം ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയുള്ള നാഷണൽ കൗൺസിൽ സമഗ്രമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോസീജേഴ്സ് പ്രഖ്യാപിച്ചു നടപ്പിൽ വരുത്തുന്നതുവരെ ഓരോ സംസ്ഥാനവും അവരുടേതായ മാനദണ്ഡങ്ങൾ എസ് ഒ പി നടപ്പിലാക്കേണ്ടതുണ്ട് ആശുപത്രികളോട് വ്യക്തിയുടെ അറിഞ്ഞുകൊണ്ടുള്ള സമ്മതപത്രം നിർബന്ധമായും വാങ്ങാൻ നിഷ്കർഷിക്കേണ്ടിയിരിക്കുന്നു മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഭാഗമായി വ്യക്തിയുടെ ശാരീരിക ക്ഷമത മാനസിക തയ്യാറെടുപ്പ് ഇവ ഉറപ്പുവരുത്തുക പിന്നീട് ആവശ്യമായി വരുന്ന തുടർ ചികിത്സയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവും ബോധവും ഉണ്ടാക്കുക അതിൻ്റെ എല്ലാ റിസ്കുകളും വിശദീകരിക്കുക മറ്റെന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതിനെപ്പറ്റി വ്യക്തിക്ക് കാര്യമായ അറിവ് കൊടുക്കുക ചെയ്യാതിരുന്നാൽ കുറ്റമാക്കുക കുറച്ച് ശ്രദ്ധയോടും ശ്രമത്തോടും നടത്തേണ്ട ഒരു പദ്ധതി തന്നെയാണിത്